നമസ്കാരം നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. സരസ്വതി ക്ഷേത്രാങ്കണത്തിലെ സമ്മേളന വേദിയിലേക്കും സദസ്സിലേക്കും ഏവർക്കും സ്വാഗതം. വ്യത്യസ്തതയുള്ള കുട്ടികളുണ്ട്, മാനസികമായും ശാരീരികമായും വ്യത്യസ്ത, നമ്മളെ മനുഷ്യ സാധാരണ മനുഷ്യരെക്കാൾ വ്യത്യസ്ത പുലർത്തുന്ന കുട്ടികളുണ്ട്. ഡിഫറൻ്റ്ലി ആബിൾ, കേട്ടുകൂടാത്തവർ, കണ്ടുകൂടാത്തവർ, പ്രായത്തിനൊത്ത വളർച്ചയില്ലാത്തവർ, പ്രായത്തിനൊത്ത ബുദ്ധി വികസിക്കാത്ത കുട്ടികൾ, അത്തരം കുട്ടികൾക്ക് നമ്മുടെ പൊതുവിദ്യാർത്ഥികളോടൊപ്പം തന്നെ ഇരുന്ന് പഠിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഈ ഗവൺമെൻറ് സ്കൂളുകളിൽ ഒരുക്കണമെന്നാണ് ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. ഡിഫറൻ്റ്ലി ഏബിളായിട്ടുള്ള വ്യത്യസ്തയുള്ള വിദ്യാർത്ഥികളുടെ സൗഹൃദമായിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ അധ്യയന വർഷം ഈ കോവിഡ് കാലഘട്ടമായിട്ട് പോലും 7.4 ലക്ഷം കുട്ടികളാണ് പുതുതായി ഗവൺമെൻറ് സ്കൂളുകൾ ചേർന്നത് എന്നുള്ള വിവരം ഞാൻ അഭിമാനപൂർവ്വം ഇവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ കാരണക്കാർ പഞ്ചായത്തുകൾ, ടീച്ചർമാർ, രക്ഷകർത്താക്കൾ, നാട്ടുകാർ, അവരെല്ലാവരും കൂടെ ഏറ്റെടുത്തിട്ടുള്ള വിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഫലമായിട്ടാണ് 7.4 ലക്ഷം കുട്ടികളെ പുതുതായിട്ട് ഗവൺമെൻറ് സ്കൂളിൽ ചേർക്കാൻ വേണ്ടി കഴിഞ്ഞതെന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റ് വിദ്യാർത്ഥികളോടൊപ്പം ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങൾ സർക്കാർ സ്കൂളുകളിൽ ഒരുക്കുക എന്നതാണ് സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ലക്ഷ്യം വെക്കുന്നതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പയ്യന്നൂർ MLA TA മധുസൂദനൻ അധ്യക്ഷനായി, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ മുഖ്യാതിഥിയായി, കണ്ണൂർ റവന്യൂ ജില്ലാ DDE മനോജ് കുമാർ സി, തളിപ്പറമ്പ DEO പ്രകാശൻ കെ, പ്രദീപൻ PV, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ M രാഘവൻ, ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, M ബാലകൃഷ്ണൻ, സ്കൂൾ പ്രിൻസിപ്പൽ രജി വർക്കി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ചെലവിലാണ് സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. നെറ്റ്‌വർക്ക് ന്യൂസ് ചെറുപുഴ. പിലാത്തറ പാപ്പിനിശ്ശേരി റോഡിലെ പാപ്പിനിശ്ശേരി താവം മേൽപ്പാലങ്ങൾ അടിയന്തര അറ്റകുറ്റപ്പണിക്കായി December 20 മുതൽ 1 മാസത്തേക്ക് അടച്ചിടും. ഈ കാലയളവിൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിക്കാൻ ജില്ലാ കളക്ടർ S ചന്ദ്രശേഖറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം തീരുമാനിച്ചു. അറ്റകുറ്റപ്പണിക്കായി പാപ്പിനിശ്ശേരി താവം മേൽപ്പാലങ്ങൾ December 20 മുതൽ 1 മാസത്തേക്ക് അടച്ചിടുന്നതോടെ ഇതുവഴിയുള്ള സ്വകാര്യ ബസ്സുകളുടെ സർവീസ് ക്രമീകരിക്കും. സ്വകാര്യ വാഹനങ്ങൾ വഴിതിരിച്ചുവിടും. MLA മാരായ KV സുമേഷ്, M വിജിൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത്. മേൽപ്പാലം അറ്റകുറ്റപ്പണി നീട്ടിവെക്കാൻ കഴിയാത്ത വിധം അനിവാര്യമായതിനാൽ അസൗകര്യങ്ങളുമായി പൊതുജനങ്ങളും വാഹന ഉടമകളും സഹകരിക്കണമെന്ന് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. ഈ പാലങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധിച്ച് ബലക്ഷയമോ നിർമ്മാണത്തിൽ ഘടനാപരമായ പോരായ്മയോ ഇല്ലെന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ അറ്റകുറ്റപ്പണികൾ ആവശ്യമാണെന്നും സംഘം നിർദ്ദേശിച്ചു. ഈ പ്രവൃത്തി നേരത്തെ നടത്താൻ നിശ്ചയിച്ചിരുന്നുവെങ്കിലും മഴ കാരണം നീണ്ടുപോയതായി പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ അറിയിച്ചു. 1 മാസത്തേക്ക് ഗതാഗതം നിരോധിക്കുന്നുവെങ്കിലും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയും വിധം പരമാവധി വേഗത്തിൽ പ്രവൃത്തി പൂർത്തീകരിക്കാൻ MLA മാർ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. അടിക്കടി ഉണ്ടാകുന്ന ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം വേണം. അതിന്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും എക്സ്പാൻഷൻ ജോയിൻ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് അതിനെ ഇനിയൊരു തരത്തിൽ പരാതി വരാത്ത നിലയിലേക്ക് മാറ്റണം എന്നാണ് തീരുമാനമെടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രവൃത്തി, അതോടൊപ്പം തന്നെയാണ് പാപ്പിനിശ്ശേരി മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഇത്തരം കാര്യങ്ങൾ, അത് 2 പാലത്തിലും ശാശ്വതമായ പരിഹാരം വേണം. അപ്പോൾ എഞ്ചിനീയർമാരുമായി ചർച്ച ചെയ്തപ്പോൾ ഏകദേശം 3 ആഴ്ചയിലധികം അതിൻ്റെ പ്രവൃത്തിക്ക് ആവശ്യമായി വരും എന്നാണ് നിലവിൽ പറഞ്ഞത്. അപ്പോൾ 2 പാലങ്ങളും ഒരേ സമയം അടച്ചാൽ ഉണ്ടാകുന്ന ഗുണം, അല്ലെങ്കിൽ 2 പാലവും ഓരോന്നായി തുറന്നു വെച്ചാൽ പല പ്രശ്നങ്ങൾ, കാരണം 1 മാസം അതും 1 മാസം ഇതും തുറന്നു വെക്ക, പൂർണ്ണമായും ഈ റോഡ് ഗതാഗത യോഗ്യമാക്കാൻ പറ്റില്ല. പക്ഷേ 2 ആ നിലയിലേക്ക് അടച്ചിട്ട് വളരെ പെട്ടെന്ന് അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള നിർദ്ദേശമാണ് നിലവിൽ കൊടുത്തിരിക്കുന്നത്. പ്രവൃത്തി ആരംഭിക്കാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഇതിനകം ഒരുക്കിയതായും പരമാവധി വേഗത്തിൽ പ്രവൃത്തി പൂർത്തിയാക്കുമെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി.
കണ്ണൂരിൽ നിന്ന് പയ്യന്നൂരിലേക്കും തിരിച്ചുമുള്ള എല്ലാ വാഹനങ്ങളും തളിപ്പറമ്പ് വഴി ദേശീയപാതയിലൂടെ മാത്രമേ പോകാവൂ. ലോറി ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളെ ഒരു കാരണവശാലും ഈ റോഡിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല. ഇത് ഉറപ്പാക്കാനായി പോലീസിനെ നിയോഗിക്കും. കണ്ണൂരിൽ നിന്ന് പഴയങ്ങാടിയിലേക്ക് പോകേണ്ട ചെറിയ സ്വകാര്യ വാഹനങ്ങൾ കുപ്പം വഴി പോകണം. മാട്ടൂൽ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കീച്ചേരി, അഞ്ചാം പീടിക, ഇരിണാവ് വഴിയും പോകേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കടന്നപ്പള്ളി പാണപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് നവീകരിച്ച ഹെഡ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ഹെഡ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ താക്കോലിന് വേണ്ടി ഒരു പ്രശ്നം നടത്തിയപ്പോൾ റിസർവ് ബാങ്കിന്റെ മുന്നിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ശക്തമായ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ള കാര്യം എല്ലാവർക്കും തന്നെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ വളർച്ച മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ വലിയ ശക്തിയുണ്ട്, അവരുടെ സ്വാധീനമുണ്ടെന്നുള്ള കാര്യം എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹകരണ പ്രസ്ഥാനത്തെ കൂടി കേന്ദ്ര ഗവൺമെന്റിന്റെ വർദ്ധിയിൽ നിർത്തുന്നതിന് വേണ്ടി അവരെ വലിച്ച വരയിൽ നിർത്തുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. എം വിജയൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരുന്നു ചടങ്ങുകൾ നടന്നത്. എം എൽ എ രാമചന്ദ്രൻ കടന്നപ്പള്ളി, പി പി ദാമോദരൻ, ടി രാജൻ, കെ പത്മനാഭൻ, ഇ രാജേന്ദ്രൻ, കെ ജി വത്സലകുമാരി, പി പി ഷൈന തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻ ജീവനക്കാർ നടത്തിയ പണിമുടക്കിനെ തുടർന്ന് രണ്ടാം ദിവസവും ബാങ്കിംഗ് തടസ്സപ്പെട്ടു. പണിമുടക്കിയ ജീവനക്കാർ പയ്യന്നൂരിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. പൊതുമേഖലാ ബാങ്കുകളെ സ്വകാര്യവൽക്കരിക്കാനുള്ള ബാങ്കിംഗ് നിയമ ഭേദഗതി നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻ ജീവനക്കാർ പണിമുടക്ക് നടത്തുന്നത്. പണിമുടക്കിനെ തുടർന്ന് രണ്ടാം ദിവസവും ജില്ലയിൽ ബാങ്കിംഗ് തടസ്സപ്പെട്ടു. ജില്ലയിലെ പൊതുമേഖലാ സ്വകാര്യ ഗ്രാമീണ ബാങ്കുകൾ അടഞ്ഞുകിടന്നു. പണിമുടക്കിയ ജീവനക്കാരും ഓഫീസർമാരും വിവിധ കേന്ദ്രങ്ങളിൽ ധർണയും പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രകടനത്തിനും പൊതുയോഗത്തിനും എൻ കെ സുരേന്ദ്രൻ, അനീഷ് കൃഷ്ണൻ, നരേന്ദ്രൻ, മനോരഞ്ജൻ, സതീഷ് ബാബു പി തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലയിലെ ഗിരിവർഗ കോളനികളിൽ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച സൗജന്യ വൈഫൈ കണക്ഷന്റെയും ഫോൺ കണക്ഷന്റെയും ജില്ലാതല ഉദ്ഘാടനം ചെറുപുഴ തിരുമേനിയിൽ നടന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ആ സ്തംഭരാമസ്ഥയിൽ കേരളത്തിലെ ഗവൺമെന്റ് ചെയ്തത് ഓരോ വീടുകളും വിദ്യാലയങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിയിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്റർനെറ്റ് കിട്ടുക എന്നുള്ളത്. അങ്ങനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞാനും കൂടെ പങ്കെടുത്തിരുന്നു, വിദ്യാഭ്യാസ മന്ത്രിയും കൂടെ പങ്കെടുത്തിരുന്നു. ഇന്റർനെറ്റ് നാടാക്കളുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു, അതിൽ കേരള മിഷന്റെ ആൾക്കാരും പങ്കെടുത്തിരുന്നു. ഇന്റർനെറ്റ് ദാതാക്കൾ നന്നായി തന്നെ സഹകരിക്കാമെന്നും പറഞ്ഞിരുന്നു. ഈ ഗ്രാമത്തിലെ നല്ലവരായ ജനങ്ങൾ മനസ്സിലാക്കണം, ഈ കോവിഡ് കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളെ അത്യന്താന്തരിക ശാസ്ത്രസാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ വിദ്യാഭ്യാസം നടത്തിയ ഏക സംസ്ഥാനം ഈ കേരളം മാത്രമാണ് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന കാര്യം ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ചടങ്ങിൽ ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷനായി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ, വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, സ്ഥിരം സമിതി ചെയർമാൻമാരായ യു പി ശോഭ,
അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി, ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ, പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ കെ കെ ജോയ്, ജനപ്രതിനിധികളായ എം രാഘവൻ, കെ ഡി പ്രവീൺ, കെ എം ഷാജി, കണ്ണൂർ വിഷൻ എം ഡി പ്രജീഷ് അച്ചാണ്ടി, കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ, സെക്രട്ടറി പി ശശിധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ക്രിസ്തുമസിന്റെ വരവറിയിച്ചുകൊണ്ട് ക്രിസ്തുമസ് വിപണി സജീവമായി. കോവിഡിനെ തുടർന്ന് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലായി നഷ്ടം മാത്രം സഹിച്ച കച്ചവടക്കാർക്ക് മികച്ച കച്ചവടമാണ് ഇത്തവണ ക്രിസ്തുമസ് വിപണി നൽകുന്നത്. ഒമിക്രോൺ അടക്കമുള്ള കോവിഡ് ജാഗ്രതയ്ക്കിടയിലാണ് ഇത്തവണത്തെ ക്രിസ്മസ് കടന്നുവന്നതെങ്കിലും ചെറിയ രീതിയിൽ സാധാരണ ജീവിതത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ് ഇത്തവണത്തെ ക്രിസ്മസ് വിപണി. മുൻപ് ഓരോ പുതുവർഷക്കാലവും വരുമ്പോൾ ഗൃഹാതുരതയിൽ മിന്നിമറയുന്ന ചില ചിത്രങ്ങളുണ്ട്. ക്രിസ്മസ് കരോളും പുൽക്കൂടൊരുക്കലും നക്ഷത്രവിളക്ക് തൂക്കലുമൊക്കെ ഇതൊന്നും ഇല്ലാതെ പോയ രണ്ടു വർഷങ്ങളെ പാടെ മറന്നുകൊണ്ടാണ് ഓരോ ആഘോഷവും ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്ന മലയാളി ഈ ക്രിസ്മസിനെ വരവേൽക്കുന്നത്. നാട്ടിൻപുറങ്ങളിലെയും നഗരങ്ങളിലെയും ഓരോ കടകളും നക്ഷത്രവിളക്കുകളാലും മറ്റ് അലങ്കാരങ്ങളാലും നിറഞ്ഞിട്ടുണ്ട്. ക്രിസ്മസ് വിപണിയിലാകട്ടെ ഏറ്റവും പുതിയ വെറൈറ്റികളാണ് ആവശ്യക്കാർക്കായി ഒരുങ്ങിയിട്ടുള്ളത്. കുഞ്ഞൻ അലങ്കാര നക്ഷത്രങ്ങൾ മുതൽ വലിയ കടലാസ് നക്ഷത്രങ്ങൾ വരെ ഒരുങ്ങിയിട്ടുണ്ട്. LED നക്ഷത്രങ്ങൾ, മാലാക നക്ഷത്രങ്ങൾ, മൾട്ടി കളർ വലിയ നക്ഷത്രങ്ങളൊക്കെയും ആളുകളെ ആകർഷിക്കുന്നതാണ്. December 1 മുതൽ തന്നെ വിപണി സജീവമാണ്. വിലക്കയറ്റമുണ്ടെങ്കിലും ആളുകൾ ഇത്തവണ അത് കാര്യമാക്കുന്നില്ലെന്നതാണ് ഇതുവരെയുള്ള അനുഭവം. ക്രിസ്മസ് ട്രീ, പുൽക്കൂട്, അലങ്കാരമാലകൾ, ബെല്ലും ബോളും, സമ്മാനപ്പെട്ടി, സാന്താക്ലോസ് വസ്ത്രങ്ങൾ തുടങ്ങിയവയ്ക്കൊക്കെ നല്ല ഡിമാൻഡാണ്. പശുല്ലാത്ത കച്ചവടക്കുണ്ട്. പ്രാവശ്യം കൂടുതലായിട്ട് LED ടൈപ്പാണ് പോകുന്നത്. ഈ ഒരു മോഡലൊക്കെ അതിൻ്റെ തന്നെ 3-4 മോഡൽസ് ഉണ്ടാവും. പിന്നെ അതിൽ പിന്നെ റേറ്റ് കുറഞ്ഞ ഒരു മീഡിയം റേഞ്ച് ഒക്കെ വരുന്നുണ്ട് സ്റ്റാർട്ടിംഗ് ആയിട്ട്. പലപ്പോഴും സാധനങ്ങൾ പലതും കിട്ടാത്ത അവസ്ഥയുമുണ്ട്. ഇത്തരം ഇനങ്ങളെല്ലാം പൊതുവെ ചൈനയിൽ നിന്നാണ് എത്തുന്നത് എന്നതുകൊണ്ട് തന്നെ ചൈനയിൽ നിന്നുള്ള കപ്പൽ വരാത്തതാണ് സാധനങ്ങൾ കിട്ടാതാകാൻ കാരണം. 1 അടി മുതൽ 8 അടി വരെയുള്ള ക്രിസ്മസ് ട്രീ ഇത്തവണ വിപണിയിലുണ്ട്. അതിൽ തന്നെ പൈൻ മരത്തിന്റേത്, മഞ്ഞുക്കണമുള്ളത്, ഒപ്റ്റിക്കൽ ഫൈബറിൽ നിർമ്മിച്ച പ്രകാശം പരത്തുന്നത് തുടങ്ങി വിവിധ തരം ഇനങ്ങൾ കാണാം. 1 അടി വലിപ്പമുള്ള സാധാരണ ഇനത്തിന് 190 രൂപ മുതലാണ് വില വരുന്നത്. അത് 8 അടിയാകുമ്പോൾ 5400 രൂപയോളം വരും. ഒപ്റ്റിക്കൽ ഫൈബറിന് 6500 രൂപ വരെ വിലയുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് അയവ് വന്ന ആദ്യ ആഘോഷമെന്ന നിലയിൽ ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ ക്രിസ്മസിനെ ഏവരും നോക്കിക്കാണുന്നത്. കൊറോണ കാലം നമ്മിൽ നിന്ന് തട്ടിയെടുത്ത എല്ലാ ആഘോഷങ്ങളും ഒന്നൊന്നായി തിരിച്ചു വരികയാണ്. നിറഞ്ഞ ഈ ക്രിസ്മസ് വിപണി കാണുമ്പോൾ വരുന്ന പുതുവർഷമെങ്കിലും പുത്തൻ പ്രതീക്ഷയുടേത് തന്നെയായിരിക്കുമെന്നാണ് കരുതാൻ സാധിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടൂത്തിനൊപ്പം KN വർഷ. കരിവെള്ളൂർ സമരം 75-ാം വാർഷിക ദിനാചരണ പരിപാടികൾക്ക് December 18 ശനിയാഴ്ച തുടക്കമാകും. December 20 നടക്കുന്ന പൊതുസമ്മേളനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ MLA ഉദ്ഘാടനം ചെയ്യും. കരിവെള്ളൂർ രക്തസാക്ഷി നഗറിൽ ഉയർത്താനുള്ള പതാക December 18 വൈകിട്ട് 4 മണിക്ക് പെരളം രക്തസാക്ഷി പൊന്നക്കോടൻ കുഞ്ഞമ്പുവിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് അറക്കുളവൻ കുഞ്ഞമ്പു കൈമാറും. 5:30 സംഘാടക സമിതി ചെയർമാൻ EP കരുണാകരൻ പതാക ഉയർത്തും. തുടർന്ന് നവകാലവും മാധ്യമ സംസ്കാരവും എന്ന വിഷയത്തിൽ MV നികേഷ് കുമാർ പ്രഭാഷണം നടത്തും. December 20 രാവിലെ 7 മണിക്ക് കുണിയനിലെ സമരഭൂമിയിൽ കെ നാരായണൻ പതാക ഉയർത്തും. വൈകിട്ട് 4 മണിക്ക് ഓണക്കുന്ന് കേന്ദ്രീകരിച്ച് പ്രകടനവും രക്തസാക്ഷി നഗറിൽ പൊതുസമ്മേളനവും നടക്കും. KK ശൈലജ MLA പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മന്ത്രി P പ്രസാദ് പ്രസംഗിക്കും. 7:30 ഗാനമേള നടക്കും. 2022 ഡിസംബർ വരെ കരിവെള്ളൂർ പെരളം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കർഷക തൊഴിലാളി സംഗമം, യുവജന സമ്മേളനം, മഹിളാ സമ്മേളനം, ട്രേഡ് യൂണിയൻ സമ്മേളനം, കലാ സാംസ്കാരിക സമ്മേളനം തുടങ്ങിയവ നടക്കുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. വി കുഞ്ഞികൃഷ്ണൻ, പി രമേശൻ, EP കരുണാകരൻ, കെ നാരായണൻ, കൊത്തൂർ നാരായണൻ, എം രാഘവൻ, VV പ്രദീപൻ, എം സതീശൻ, PV നാരായണി, കെ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് 14-ാം പഞ്ചവത്സര വാർഷിക പദ്ധതി 2022-23 ഒരുക്കം രൂപീകരണ കൂട്ടായ്മ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു.
കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് 14 പഞ്ചവത്സര പദ്ധതി 2022-23 വാർഷിക പദ്ധതി രൂപീകരണ കൂട്ടായ്മ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ അധ്യക്ഷനായി, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ കെ പ്രകാശൻ, കണ്ണൂർ എ ഡി സി ഡി വി അബ്ദുൾ ജലീൽ, ജില്ലാ കുടുംബശ്രീ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സുർജിത്ത്, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ എം എൻ പ്രദീപൻ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ സി ശശിധരൻ, വൈസ് പ്രസിഡന്റ് ഡി വിമല തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കരിവെള്ളൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ദേശീയ അവാർഡ് ജേതാവ് സതി കൊടക്കാടിനെ അനുമോദിച്ചു. ടി ഐ മധുസൂദനൻ എം എൽ എ ഉപഹാര സമർപ്പണം നടത്തി. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം ഭിന്നശേഷിക്കാർക്കായുള്ള മികച്ച സർഗാത്മക വ്യക്തിത്വത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ എം വി സതിയെ കരിവെള്ളൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര കമ്മിറ്റി ആദരിച്ചു. ടി ഐ മധുസൂദനൻ എം എൽ എ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. പിന്നെ അവിടെ നിന്ന് താമസം വീട് അവിടുന്ന് താമസം മാറ്റി പിന്നെ എവിടേക്ക് പോയി എന്നുള്ളതിൻ്റെ ഒരു വലിയ രൂപമൊന്നുമില്ല. ഒരു ദിവസം ഏഷ്യകോവിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത രാത്രി അവിടുന്ന് സംസാരിച്ചു കഴിഞ്ഞിറങ്ങുമ്പോൾ രണ്ടുപേര് കാത്തു നിൽക്കുന്നുണ്ട്. അതൊരു അച്ഛനും അമ്മയും. അവർ പറഞ്ഞു, നിന്നെ കാത്തിട്ടൊരാൾ വീട്ടിൽ ഇരിക്കുന്നുണ്ട്, പറ്റുമെങ്കിലല്ല നിർബന്ധമായിട്ടും വരണം. അവിടുന്നാണ് ആ സഹപാഠി ആദ്യം കുറേ കാലത്തിന് ശേഷം കാണുന്നത്. പ്രസിഡന്റ് സി ശശി അധ്യക്ഷത വഹിച്ചു. വി പ്രമോദ് വല്യച്ചൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഇ വി കൃഷ്ണനന്ദിതിരിയൻ, പി വി നാരായണൻ കോമരം, സുധീഷ് കോമരം, ബാലകൃഷ്ണൻ കാരണവർ, വാർഡ് മെമ്പർ പി വി കുഞ്ഞിക്കണ്ണൻ, കെ രഘുരാമൻ, കെ വി കാർത്യായനി, ജി കെ ഗിരീഷ് എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കഴിഞ്ഞ ദിവസം അന്തരിച്ച മാത്തിലെ സി പി ഐ എം നേതാവായിരുന്ന പി രവീന്ദ്രന്റെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. മാത്തിലിൽ നടന്ന അനുശോചന യോഗം ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ആ നിലയിലുള്ള ഒരു പ്രത്യേക നേതൃത്വ തലം ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ സി കൃഷ്ണൻ അടക്കം പറഞ്ഞിട്ടുള്ള ഈ ആലപ്പടങ്ങ് പ്രദേശം എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വിപുലമായിട്ടുള്ള അടിത്തറയുള്ള ഒരു മണ്ണിൽ അവിടെ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള നേതൃത്വം ഏത് വെല്ലുവിളികളുടെ മുന്നിലും ഏത് പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെ മുന്നിലും ഏറ്റവും കടുത്ത കടന്നാക്രമണങ്ങളും എതിർപ്പുകളും പാർട്ടി അഭിമുഖീകരിക്കുമ്പോഴും അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് എല്ലാവരിലും ആത്മവിശ്വാസം നിറക്കാൻ പാകത്തിൽ ഒരു തരത്തിലും പിന്നോട്ടേക്ക് തിരിഞ്ഞു നോക്കേണ്ടതല്ല, മുന്നോട്ടേക്ക് തന്നെ പോകേണ്ടതാണ് ഈ ഒരു കാലത്ത്. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന പി രവീന്ദ്രന്റെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. സി സത്യപാലൻ അധ്യക്ഷത വഹിച്ചു. ടി ഐ മധുസൂദനൻ എം എൽ എ, സി കൃഷ്ണൻ, വി നാരായണൻ, കെ വി ഗോവിന്ദൻ, പി വി വത്സല, എം വി സുനിൽകുമാർ, കെ കെ സുരേഷ് കുമാർ, ടി എം ബാലകേശവൻ, വി വി ഭാസ്കരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി ഓണക്കുന്നിൽ ഡിസംബർ ഓർമ്മ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ സമരം 75-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് പുരോഗമന കലാ സാഹിത്യ സംഘം കരിവെള്ളൂർ സൌത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ ഓർമ്മ സംഘടിപ്പിച്ചത്. ഓണക്കുന്ന് ബസാറിൽ നടന്ന പരിപാടിയിൽ കരിവെള്ളൂർ മുരളി മുഖ്യ പ്രഭാഷണം നടത്തി. ഭൂമിക്കും ഭക്ഷണത്തിനും സർവോപരി സ്വാതന്ത്ര്യത്തിനും വേണ്ടി നടത്തിയ വലിയൊരു പോരാട്ടത്തിൽ എന്തിനാണെന്ന് പോലും അറിയാതെ പങ്കെടുക്കുന്ന രണ്ടുപേരാണ്. കൂറൊന്നുകൊണ്ട് മാത്രം അതിൽ പങ്കാളികളാകുന്ന രണ്ടുപേരാണ് ജീവൻ അർപ്പിച്ച് അവസാനിച്ചു പോകുന്നത്. പക്ഷേ അവരുടെ രക്തസാക്ഷിത്വത്തിന്, അവരീ ഭൂമിയിൽ ഇല്ലാതാകുന്നതിന് ഒരു വലിയ അർത്ഥം 75 വർഷങ്ങൾക്ക് ശേഷം പുതിയൊരു അർത്ഥം ലഭിക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ തെരു കുതിരിൽ എം വി രവീന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. സി പി ഐ എം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ,
അനുസ്മരണ പ്രഭാഷണം നടത്തി. SFI, KSYF, DYFI, തെരു, AKG സെന്റർ സ്ഥാപകൻ തുടങ്ങി നിരവധി മേഖലകളിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു എം വി രവീന്ദ്രൻ. കരിവള്ളൂർ തെരു കുതിരി AKG സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് ഗ്രന്ഥാലയ പരിസരത്ത് അനുസ്മരണ പ്രഭാഷണം സംഘടിപ്പിച്ചത്. ജീവനക്കാരനായി വരുന്നതിന് മുമ്പ് പാർട്ടിയുമായി ബന്ധപ്പെട്ട്, യുവജന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അതിന്റെ നേതൃത്വം ഏറ്റെടുത്ത് പ്രവർത്തിച്ചതിനെ കുറിച്ചെല്ലാം ഇവിടെ സഖാക്കൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇടക്ക് സംഘടനാ രംഗത്ത് കാൽവഴുതി വീഴുന്ന ഒരവസ്ഥയും പിന്നീട് അതിൽ നിന്ന് തിരുത്തി ശരിയായ ദിശയിലേക്ക്. ചടങ്ങിൽ എ വി സുകുമാരൻ അധ്യക്ഷനായി, ടി വി നാരായണൻ മാസ്റ്റർ, വി വി പ്രദീപൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ കോത്തായിമുക്ക് കേന്ദ്രീകരിച്ച് പയ്യന്നൂർ ക്രൌൺ ലയൺസ് ക്ലബ്ബ് രൂപീകരിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ യോഹന്നാൻ ഉദ്ഘാടനം ചെയ്തു. കോത്തായിമുക്ക് കേന്ദ്രീകരിച്ച് പയ്യന്നൂർ ക്രൌൺ ലയൺസ് ക്ലബ്ബ് രൂപീകരിച്ചു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് പി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ഡിസ്ട്രിക്ട് ഗവർണർ യോഹന്നാൻ മറ്റത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഞാനും നിങ്ങളും ഈ സമൂഹത്തെ കാണാനും കണ്ണു തുറന്ന് കാണാനും ആരെയാണ് സഹായിക്കേണ്ടത് എന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് മെൽവിൻ ജോൺസ് എന്ന മഹാൻ 1917-ൽ 15 അംഗങ്ങളുമായി തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇന്ന് 14 ലക്ഷങ്ങളും അംഗങ്ങളുമായിട്ട് നമുക്ക് ഇരിക്കാനുള്ള അവസരം ഒരുക്കിയ സംഘടന. അപ്പൊ ഇതിന്റെ ബാക്കിലുള്ള വേറൊന്നല്ല. നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ലഭിക്കും എന്നാണ് ചിന്തിച്ച് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്നെനിക്ക് എന്റെ പുതിയ ആളുകളോട് പറയാനുള്ളത്, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്ത് ലഭിക്കും എന്ന് ചിന്തിച്ചിട്ടാണ് നിങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒന്നും ലഭിക്കില്ല. ഡോക്ടർ സുജാ വിനോദ്, ഡോക്ടർ പി സുധീർ, ടി കെ രജീഷ്, ഡോക്ടർ എസ് രാജീവ്, ഡോക്ടർ കെ ദാമോദരൻ, വി ബാലൻ, ജയരാജ് കുട്ടമത്ത്, എം വിനോദ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി അനീഷ് റാമിനെ പ്രസിഡന്റും വി എം ബിനേഷിനെ സെക്രട്ടറിയും ഷാജി മഞ്ചക്കണ്ടിയെ ട്രഷററായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.